കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയത് കേരളം ഞെട്ടിയ സംഭവമായിരുന്നു. കേസിന്റെ സാക്ഷി വിസ്താരം തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ആദ്യപടിവായി മുഴുവൻ പ്രതികളെയും വാഹനവും മുഖ്യസാക്ഷിയായ നടി തിരിച്ചറിഞ്ഞു. തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ പ്രതികൾ ഉപയോഗിച്ച SUV വെള്ളിയാഴ്ച കോടതി പരിസരത്ത് വെച്ചാണ് നടി തിരിച്ചറിഞ്ഞത്. നടൻ ദിലീപ്, മുഖ്യപ്രതി പൾസർ സുരി ഉൾപ്പെടെ എല്ലാ പ്രതികളും വ്യാഴാഴ്ച കോടതിയിൽ ഹാജരായിരുന്നു. കേസിലെ മുഖ്യസാക്ഷിയായ ആക്രമിക്കപ്പെട്ട നടിയുടെ വിസ്താരണയും നടന്നുകഴിഞ്ഞു. അടച്ചിട്ട മുറിയിൽ വെച്ചായിരുന്നു വിസ്താരണ. ക്യാമറയിൽ പകർത്തിയ ദൃശ്യങ്ങൾ നടിയുടെ സാന്നിധ്യത്തിൽ വെള്ളിയാഴ്ച പരിശോധിച്ചില്ല. വ്യാഴാഴ്ച രാവിലെ 10:30 നടി കോടതിയിലേക്ക് എത്തിയത്. ആക്രമിക്കപ്പെട്ട നടിയുടെ സ്വകാര്യത മാനിച്ച് അവരുടെയോ വാഹനത്തിന്റെയോ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. 10:55 എട്ടാം പ്രതിയായ നടൻ ദിലീപും എത്തി. പൾസർ സുനി, മാർട്ടിൻ ആന്റണി, പ്രദീപ്, സനൽകുമാർ എന്നിവരെ ജയിലിൽ നിന്നാണ് കോടതിയിൽ എത്തിച്ചത്. രാവിലെ 11:15 കോടതി നടപടികൾ തുടങ്ങിയത്. വൈകിട്ട് 4:30 അവസാനിച്ചത്. എന്നാൽ കേസിൽ ദിലീപിന് വേണ്ടി കോടതിയിൽ ഹാജരായത് 13 അഭിഭാഷകരായിരുന്നു. 10 പ്രതികൾക്ക് വേണ്ടി ആകെ 31 അഭിഭാഷകർ കോടതിയിലെത്തി. വനിതാ ജഡ്ജി ഹണി എം വർഗീസ് ആണ് സാക്ഷി വിസ്താരം നടത്തിയത്. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ SUREESH ഹാജരായി. ആക്രമിക്കപ്പെട്ട നടിയുടെ വിചാരണയ്ക്ക് ശേഷം പ്രതിഭാഗത്തിന്റെ എതിർ വിസ്താരം നടക്കും. മണികണ്ഠൻ, വിജീഷ്, സലീം, ചാർലി തോമസ്, വിഷ്ണു എന്നിവരാണ് വിചാരണ നേരിടുന്ന മറ്റു പ്രതികൾ. 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്നാണ് സുപ്രീംകോടതി നിർദ്ദേശമുണ്ട്. ആദ്യഘട്ട വിസ്താരം 7 April തുടരും. 136 സാക്ഷികളെ വിസ്തരിക്കും. കുറ്റപത്രത്തിനൊപ്പം മൊത്തം 359 പേരുടെ സാക്ഷിപ്പട്ടിക സമർപ്പിച്ചിട്ടുണ്ട്. 161 രേഖകളും 230 തൊണ്ടിമുതലുകളുമുണ്ട്. ഇരക്ക് സമാധാനപൂർവമായ അന്തരീക്ഷവും സ്വകാര്യതയും ഉറപ്പിക്കുന്നതിനാണ് അടച്ചിട്ട മുറിയിൽ വിചാരണ നടത്തിയത്. അടച്ചിട്ട മുറിയിലേക്ക് ജഡ്ജി, പ്രോസിക്യൂട്ടർ, അന്വേഷണ ഉദ്യോഗസ്ഥർ, അഭിഭാഷകൻ, പ്രതികൾ, കോടതി സ്റ്റാഫ് തുടങ്ങിയവരെയാണ് പ്രവേശിപ്പിക്കുക. നടിയെ ആക്രമിച്ച പ്രതികൾ പകർത്തിയ അപകീർത്തിപരമായ ദൃശ്യം വെള്ളിയാഴ്ച കോടതി പരിശോധിച്ചിരുന്നു. തികച്ചും സുരക്ഷിതമെന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി കോടതി മുറിയിലേക്ക് മൊബൈൽ ഫോണുകൾ അനുവദിച്ചിരുന്നില്ല. ദേഹപരിശോധന നടത്തിയ ശേഷമായിരുന്നു പ്രവേശനം. കേസ് വിചാരണ തുടങ്ങുന്നതിന് മുന്നോടിയായി പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചിരുന്നു. ദൃശ്യങ്ങൾ പരിശോധിക്കാൻ ദിലീപ് അടക്കമുള്ളവർക്ക് അവസരവും നൽകിയിരുന്നു. 136 സാക്ഷികളെയാണ് ആദ്യഘട്ടത്തിൽ കോടതി വിസ്തരിക്കുന്നത്. അതേസമയം കേസിലെ മുഖ്യപ്രതിയായ പൾസർ സുനി തന്നെ ജയിലിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രത്യേക വിചാരണ നടത്തണമെന്ന് ആവശ്യപ്പെട്ട് ദിലീപ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.